ഹലോ ഡ്യൂഡ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന കേട്ടോ. നേരത്തെ നമ്മൾ പോയിട്ടുണ്ട്, അതായത് അതിൻ്റെ ഇനോഗ്രേഷൻ ടൈമിൽ ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് വൈപ്പിൻ വരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അന്ന് അതിൻ്റെ കൂടെ തന്നെ ഓപ്പൺ ചെയ്ത ഒരു സർവീസാണ് കാക്കനാട് ടു വൈറ്റില. നമ്മളിതുവരെ അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തവണ ഞാൻ പോകാൻ പോകുന്നത് കാക്കനാടായിട്ടാണ്. കലൂരിൽ നിന്ന് ഒരു ഊബർ എടുത്തിട്ടാണ് നമ്മൾ എവിടെയാണ് കാക്കനാട് വാട്ടർ മെട്രോയിലേക്ക് പോകുന്നത്. ചിറ്റേത്തുകാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ കാക്കനാട് വാട്ടർ മെട്രോ. അപ്പോൾ ഇന്ന് നമുക്ക് കാക്കനാട് ടു വൈറ്റില വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി രണ്ട് എപ്പിസോഡായിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് എപ്പിസോഡിലും കൂടി ഞാൻ എത്ര ടാക്സി വിളിക്കുന്നു, നമ്മൾ വാട്ടർ മെട്രോയിൽ ട്രാവൽ ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യണം കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് നിങ്ങളത് നോട്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവസാനത്തെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതാണ് കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷൻ, അതായത് കാക്കനാട് ടെർമിനൽ. ഇതുണ്ടല്ലോ ബോർഡൊക്കെ ഇരിക്കുന്നത്. ഇവിടെ എന്തോ ഒരു വർക്ക് നടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആകെ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട്, ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് എൻട്രൻസ്. നിങ്ങളിതിനു മുന്നേ ആരെങ്കിലും കാക്കനാട് വാട്ടർ മെട്രോയിൽ വന്നിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്, അതിനകത്ത് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്നുള്ള അടുത്ത സർവീസ് എന്ന് പറയുന്നത് 11:25 കേട്ടോ. ഈ ഒരു മോർണിംഗ് ടൈമിൽ 30 മിനിറ്റ് ഇടവിട്ടാണ് ഇവിടെ നിന്ന് സർവീസ് ഉള്ളത് വൈറ്റിലയിലേക്ക്. അപ്പം ഇവിടുത്തെ ഒരു ടിക്കറ്റ് ചാർജ്, അതായത് കാക്കനാട് ടു വൈറ്റില ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 30 രൂപയാണ്. അതേപോലെ ഒരു ബോട്ടിൽ 96 പേർക്കാണ് ഇരുന്ന് അല്ല 96 പേർക്കാണ് യാത്ര ചെയ്യുക. അതിനകത്ത് 46 പേർക്ക് നിന്നും 50 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ കൊച്ചി വൺകാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് ടാപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. എന്നെപ്പോലെ ഇവിടെയും കുറച്ച് ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ്. അല്ലേ, ആ അപ്പം നമ്മുടെ 11:25 ബോട്ട് 11:15 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ആ ബോട്ടിൽ നിന്നും തിരിച്ചു പോകുന്നവരാണ് കേട്ടോ. അപ്പം ഇത്രയും ആൾക്കാരാണ് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ പഴയ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെയിറ്റിംഗ് ഏരിയയ്ക്ക് പറയുന്നത് പോണ്ടൂൺ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, നമ്മുടെ എയർപോർട്ടിലൊക്കെ ടെർമിനൽ പോലെ, റെയിൽവേ സ്റ്റേഷനിലെ ഗേറ്റ് പോലെ, ഇവിടെ നമ്മൾ പോണ്ടൂണിലാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോകുന്നവരെ കണ്ടോ, ഇവർ എനിക്ക് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്, അവർക്ക് എന്തോ ഒരു സ്പെഷ്യൽ കെയറിങ്ങൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. എവിടുന്നോ ഗ്രൂപ്പായിട്ട് അവർ വന്നതാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ പോണ്ടൂൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഐ എം ഗോയിങ് ടു എൻട്രിങ് ബോട്ട്. അപ്പം നമ്മുടെ ബോട്ട് കിടക്കുന്നതിൻ്റെ മുകളിൽ തന്നെയാണ് പാലവും അതിലെ കൂടെ ബൈ റോഡ് ട്രാവലും ഒക്കെ. നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, അധികം ആൾക്കാരൊന്നും ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യാനില്ല. കണ്ട, കംപ്ലീറ്റ് വേക്കൻ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ആകെ 4, 3, 7 പേര് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഇവിടെ ഈ ഒരു വിൻഡോ സീറ്റ് പിടിച്ചിട്ടുണ്ട്. നമുക്ക് കാഴ്ചകൾ നല്ലതുപോലെ അടിച്ചു പിടിച്ച് ആസ്വദിക്കാം. അപ്പം നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 11:25 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റിൽ ഇതിനകത്ത് ഇത്രയും ആൾക്കാരേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു സ്റ്റാർട്ട് ചെയ്യാറുമ്പോഴൊക്കെ ആകുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെയൊക്കെ ആൾക്കാർ വരും എന്ന് വിചാരിച്ചു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും വാട്ടർ മെട്രോ ലാഭത്തിൽ ഓടുന്നു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും. ഏർലി മോർണിംഗ് ടൈമിലുള്ള ട്രിപ്പിനും അതേപോലെ ഈവനിങ് ടൈമിലുള്ള ട്രിപ്പിനുമൊക്കെ ചിലപ്പോൾ കുറേ കൂടെയൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞില്ലേ, ബൈ റോഡ് ദേ ആ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന്. ആക്ച്വലി നമ്മുടെ ബോട്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളീ പോകുന്നത് ഈ ഒരു കായലില്ലേ, ഈ കായലിൻ്റെ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാട്ടർ മെട്രോയിൽ ട്രാവൽ ചെയ്താലും മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതായത് ബൈ റോഡ് പോകുമ്പോൾ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഹൈക്കോട്ട് ടെർമിനലിൽ നിന്നൊക്കെ പോകുമ്പോൾ, അതായത് വൈപ്പിൻ്റെയൊക്കെ പോകുമ്പോൾ, ബൈ റോഡ് നമ്മൾ ട്രാവൽ ചെയ്താലും ആ മെട്രോയിൽ കൂടി പോകുന്ന കാഴ്ചകൾ കുറേയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റത്തില്ല. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന ഒരു ഫീൽ എന്താണെന്നറിയോ, ഒരു എക്സാക്ട്ലി ഒരു ബാക്ക് വാട്ടർ ട്രിപ്പാണ് കേട്ടോ. അടുത്തൊന്നും കണ്ടൽ മരങ്ങളില്ല എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. നല്ല രസമാണ് അതിനകത്ത് ഇരുന്നിട്ട്. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഈ ബോട്ടെന്ന് പറയുന്നത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്.
ഞാൻ കൂടുതലായിട്ട് ബോട്ടിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളന്ന് സ്റ്റാർട്ടിങ് ടൈമിൽ പോയിട്ട് വാട്ടർ മെട്രോ ചെയ്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഇത്തവണ ഈ ഒരു കായലിൽ കൂടിയുള്ള ഈ ഒരു ട്രിപ്പ് എങ്ങനെയുണ്ടെന്ന് എൻജോയ് ചെയ്യാം. ഞാനിരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോഴും ഇങ്ങനെയാണ് കാഴ്ചകൾ. അവിടെ ദൂരെ ഗ്രീനറിയെ കാണാം, പിന്നെ കുഞ്ഞ് കുട്ടി വെള്ളത്തിനകത്ത് എനിക്ക് തോന്നുന്നു മീൻ പിടിക്കാൻ പോകുന്നവരാണ്. ഇടയ്ക്കിടയ്ക്ക് കുട്ടവഞ്ചികളൊക്കെ കാണാം കേട്ടോ. ഈ ഒരു സൈഡിലൊക്കെ സാധാരണ ബോട്ടിന് വന്ന് നിൽക്കാനുള്ള ബോട്ട് ജെട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് എനിക്ക് ഒരു നോർമൽ ബോട്ട് സർവീസും ഈ ഒരു ഏരിയയിൽ കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പണ്ട് കുട്ടനാടൊക്കെ പോയപ്പം അവിടുത്തെ ചെറിയ കനാലിൽ കൂടെ ഒക്കെ പോയല്ലേ, എനിക്ക് ആ ഒരു ഫീലാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കൊച്ചിയുടെ ഒരു കുട്ടനാടൻ യാത്രയാണ് നമ്മളിപ്പോൾ എന്താ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തനി ഒരു കായൽ യാത്രയാണ് കേട്ടോ, ഒരു ബാക്ക് വാട്ടർ ടൂറിസം പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. അതൊരു ബാക്ക് വാട്ടർ എൻ്റർലി ഒരു ബാക്ക് വാട്ടർ ട്രിപ്പാണ്. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, ബൈ റോഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വാട്ടർ മെട്രോൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഈ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി അവിടുന്ന് ഒരു വാട്ടർ മെട്രോ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട്, അതായത് വൈറ്റിലേന്ന് ഒരു വാട്ടർ മെട്രോ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ മെട്രോയിൽ വാട്ടർ മെട്രോയിൽ ഇരുന്നുകൊണ്ട് വേറൊരു മെട്രോ ഓപ്പോസിറ്റ് വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. നിങ്ങൾ എവിടെ നിന്ന് വരുമോ? പാലക്കാട് നിന്നാണോ? ഇവിടെ എന്തിനു വന്നയാ? പഠിക്കുകയാണോ? ശരി. വാട്ടർ മെട്രോയിൽ സ്ഥിരം പോന്നെയാണോ? പോന്നെയാണോ? വൈറ്റിൽ വരെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജ്യൂസ്, നമ്മളിപ്പോൾ കാക്കനാട് നിന്ന് വൈറ്റിൽ വരെ പോകണമെങ്കിൽ എത്രമാത്രം ട്രാഫിക് ജാമിൽ കിടക്കണം അല്ലേ. എത്രമാത്രം ഹോണടി കേൾക്കണം. എന്തുമാത്രം എ സി ഒന്നും ഇല്ലാത്ത വണ്ടിയാണെങ്കിലും നമ്മളിങ്ങനെ സ്വെറ്റായിട്ട് ആകെ ഡെസ്പറേറ്റ് ആയിട്ടല്ലേ പോകാൻ പറ്റണേ. പക്ഷേ ഈ ഒരു വാട്ടർ മെട്രോ ആക്ച്വലി എക്സാക്ട്ലി ഭയങ്കര ഒരു നല്ലൊരു സർവീസാണ് കേട്ടോ. വെറും 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എത്ര സമയം എടുക്കും അവിടെ വൈറ്റിൽ ചില എത്ര മിനിറ്റ് എടുക്കും? അരമണിക്കൂർ. അതെ, അരമണിക്കൂർ എടുക്കത്തുള്ളൂ നമുക്ക് നല്ല ഫ്രഷായിട്ട് പോയിട്ട് വരാം. നമ്മളിപ്പോൾ ശരിക്കും ആലപ്പുഴ കായലിൽ കൂടി ട്രാവൽ ചെയ്യുന്ന ഒരു ബോട്ട് സഫാരി നടത്തുന്ന പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്. ഇതിനിടയ്ക്കൊക്കെ ഈ എരണ്ടകളൊക്കെ ഉണ്ട് കേട്ടോ, അതും ഉണ്ട് പോകുന്നുണ്ടോ മീനെ പിടിച്ചിട്ട്. അതൊരു നല്ല കാഴ്ചയാണ് കേട്ടോ കാണാൻ. കുറേ കിളികൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കിളികൾ വന്ന് മീനെ പിടിക്കാനൊക്കെ വരുന്നുണ്ട്. ഈ കായലിൻ്റെ രണ്ട് സൈഡിലും വീടുകളുണ്ട്. ഇവിടെയൊക്കെ ഈ ശരിക്കും വെള്ളം കയറുമ്പോൾ ഈ വീടുകളുടെയൊക്കെ അവസ്ഥ മിക്കവാറും ദുരവസ്ഥയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു പഴയ ചീനവലയുടെ ബാക്കി സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ ഈ വീടുകൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആലപ്പുഴയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ വീടുകളുടെ എല്ലാം ഫ്രണ്ടിലും ഓരോ കുഞ്ഞു കുഞ്ഞു തോണികൾ കിടപ്പുണ്ട്. ഇനി വീട്ടുകാരനെയാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. അത് അവരെ കണ്ട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഇവിടെയൊക്കെ പണ്ട് ചീനവലകൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ട്രിപ്പിന് വരുന്നത്. എനിക്ക് ഈ ട്രിപ്പ് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം ആസ്വദിക്കാൻ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ എറണാകുളം ആസ്വദിക്കാൻ വരുന്ന എന്തോരം ടൂറിസ്റ്റുകളുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രം വരുന്നവരല്ല, വെളിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ ശരിക്കും ഒരു ടൂറിസം പ്രോജക്റ്റിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈപ്പായിരിക്കത്തില്ലേ. എന്തായിരിക്കും നമ്മുടെ ഗവൺമെൻറ് മാത്രം ഇതൊന്നും വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതെന്ന് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. നമ്മൾ ശരിക്കും വിചാരിച്ചിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലും അതേപോലെ വൈപ്പിലും ഒക്കെ മാത്രമാണ് എറണാകുളത്ത് ചീനവലകളുള്ളതെന്നല്ലേ. ഞാനിപ്പോൾ ഈ കാണുന്നത് 5-ാമത്തെയോ 6-ാമത്തെയോ ചീനവലയാണ് കേട്ടോ. ഇത് ഇവിടെ ഉണ്ട്, അങ്ങുണ്ട്. ഈ ഒരു ഏരിയയിൽ കുറേ ചീനവലകളുണ്ട്. പിന്നെ നമ്മളീ പോകുമ്പോൾ ഇത് അതൊക്കെ നല്ലൊരു മോഡേണായിട്ട് ചെയ്യുന്ന വീട്, ചെറിയ വീടാണെങ്കിലും നല്ലൊരു മോഡേൺ ലുക്കിലാണ് അതൊക്കെ ചെയ്യുന്നത്. നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ. ഇതേണ്ട അടുത്ത ചീനവല. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ പാലങ്ങൾ ഇത് എന്തോ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്, എന്തിൻ്റെയാണെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. വല്ല വാട്ടർ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണോ?
വാട്ടർ കൊണ്ടുപോകാൻ വേണ്ടിട്ടൊക്കെ ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ എന്നെ പഞ്ഞിക്കിടുന്ന ദൈവത്തെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ഇതുണ്ട് ഇതിൻ്റെ ഈ ഒരു ഏരിയ അവരെത്ര മനോഹരമായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് നോക്കും. ഇത് വീടല്ല തോന്നുന്നു, ഇത് വല്ല ഹോട്ടൽസ് ആണോ വേറെ എന്തെങ്കിലും സംഭവമാണോ എനിക്കൊരു പിടിയില്ല കേട്ടോ. എന്നാലും ഈ കായലിൻ്റെ സൈഡിൽ നല്ല ഭംഗിയില്ലേ, നമ്മൾ ഈ മെട്രോയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കത് കാണാനൊരു പ്രത്യേക ഒരു ഫീലല്ലേ. അപ്പം നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ആയി. ഇത് ഹോട്ടലാണ്, മർമെയ്ഡ് ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് വാട്ടർ മെട്രോ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാട്ടോ. അങ്ങനെ നമ്മൾ അരമണിക്കൂർ എടുത്തിട്ട് വൈറ്റില മെട്രോ സ്റ്റേഷനിൽ, വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് വാട്ടർ മെട്രോ സ്റ്റേഷൻ. അപ്പം ഇപ്പോഴും ഒരു മെട്രോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു മെട്രോ ബോർഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കറക്റ്റ് 11:55 ആയപ്പോൾ ഇവിടെ റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാക്കനാട് നിന്ന് വൈറ്റിലയിലേക്ക് വരുമ്പോൾ മെട്രോ, വാട്ടർ മെട്രോ എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. അടിപൊളി കാഴ്ചകളല്ലേ. ഞാനീ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്ത ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് ആക്ച്വലി ഇത്ര ആൾക്കാർ കുറവെന്ന്. രാവിലെ, അതായത് ഓഫീസ് ടൈമിങ്, അതേപോലെ തന്നെ ഈവനിങ് ടൈം, ഓഫീസൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. വൈറ്റില വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലേക്ക് ഇങ്ങനെയാണ് കയറുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട് കണ്ടോ. നമ്മൾ കാക്കനാട് കണ്ടതുപോലെയല്ല, ഇവിടെ ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏതോ വടക്കൻ ജില്ലയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എവിടെ നിന്ന് വരുവാ? മലപ്പുറം. ടൂറാണോ? ആണോ? എങ്ങോട്ടാ പോവേ? വാട്ടർ മെട്രോയിലാണോ? വാട്ടർ മെട്രോ കയറാൻ വേണ്ടിയിട്ടാണോ? എത്ര ദിവസത്തെ ടൂറാ? ഇന്ന്? ആ ഓക്കെ. അപ്പം ഈ കുട്ടികളെല്ലാം മലപ്പുറത്തു നിന്ന് വരുന്നതാണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. നിങ്ങൾ എത്ര ദിവസത്തെ ടൂറിനാ വന്നേ? ഒരു ദിവസത്തെ ടൂറ്. സ്കൂളിൽ നിന്ന് വരുവാണോ? കണ്ടില്ലേ, ശരി, എൻജോയ്. ആ വ്ലോഗറാണ് സജിത സാവരിയ. സജിത സാവരിയ, ഓക്കെ. സജിത സാവരിയ, ആ 1 2 3 1 2 3. അപ്പൊ കുട്ടികളൊക്കെ നല്ല പൊളിയാണ്, അടിച്ചു പൊളിയാണ്. അപ്പൊ നമ്മുടെ വൈറ്റില വാട്ടർ മെട്രോ സ്റ്റേഷന്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ്, കണ്ടില്ലേ അവിടെ ആൾക്കാര്. അപ്പൊ നമ്മൾ വന്ന മെട്രോയിലേക്കാണ് ഇവര് തിരിച്ചു പോകാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി ഇനി തിരിച്ച് മെട്രോയിലല്ല പോകുന്നത്, ഒരു വണ്ടി എടുത്തിട്ട്. നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? സസ്പെൻസ്. ഓക്കെ, തെറ്റുമ്പോൾ ബൈ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം. ഞാൻ പറഞ്ഞു ഇത് 2 എപ്പിസോഡായിട്ട് ചെയ്യുന്നത്, അപ്പം നിങ്ങൾ ഇതും കാണണം അതും കാണണം. ഓക്കെ, ബൈ. തെറ്റാ തെറ്റാ.